ഓഡിയൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2019 ഡിസംബറിൽ നടന്നിട്ടുള്ള യു ജി സി നെറ്റ് എക്സാമിലെ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റിലെ ഡി ബി എം എസിൻ്റെ പാർട്ടിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ ഡി ബി എം എസിൻ്റെ പാർട്ടിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് യു ജി സി നെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ചോദ്യം ഇതാണ്. ആൻസർ ക്വസ്റ്റ്യൻസ് 1-5 ബേസ്ഡ് ഓൺ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. ഇവിടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇത് കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. വളരെ പെട്ടെന്ന് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ആൻ ഓർഗനൈസേഷൻ നീഡ്സ് ടു മെയിൻറ്റെയിൻ ഡാറ്റാ ബേസ് ഹാവിംഗ് 5 ആട്രിബ്യൂട്ട്സ് എ ബി സി ഡി ഇ. ദീസ് ആട്രിബ്യൂട്ട്സ് ഫംഗ്ഷണലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ ഫോർ വിച്ച് ഫംഗ്ഷണലി ഡിപ്പെൻഡൻസ് സെറ്റ് എഫ് ഈസ് ഗിവൺ ആസ് എഫ് എ ടു ബി സി ഡി ടു ഇ ബി സി ടു ഡി എ ടു ഡി. കൺസിഡർ എ യൂണിവേഴ്സൽ റിലേഷൻ ആർ എ ബി സി ഡി ഇ വിത്ത് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് എഫ്. ഓൾസോ ഓൾ ആട്രിബ്യൂട്ട്സ് ആർ സിമ്പിൾ ആൻഡ് ടേക്ക് അറ്റോമിക് വാല്യൂസ് ഓൺലി. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ കാര്യമായിട്ട് ആകെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ ആട്രിബ്യൂട്ട്സ് 5 എ ബി സി ഡി ഇ ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് ഇതാണ് എ ടു ബി സി ഡി ടു ഇ ബി സി ടു ഡി എ ടു ഡി. അപ്പോൾ ഈ രണ്ട് കാര്യം മാത്രം സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് നോക്കാനുള്ളൂ. ബാക്കി ഇനി 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഒന്നാമത്തെ ചോദ്യം ഏതാണ്, അതിൽ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ പ്രൈമറി കീ ഓഫ് ടേബിൾ ആർ വിത്ത് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് എഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു റിലേഷനിലെ പ്രൈമറി കീ ഏതാണെന്ന് കണ്ടെത്തണം. അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്, ബി സി എ ഡി എ ബി. അപ്പോൾ പ്രൈമറി കീ എന്താ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന തന്നെയാണ്. എങ്കിലും നമ്മൾ പറയുന്നത് ഒരു റിലേഷനെ യുണീക്കായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് പ്രൈമറി കീ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈമറി കീ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും ക്ലോഷർ കാണുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും ക്ലോഷർ കാണുക എന്ന് പറഞ്ഞാൽ ആദ്യം എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ ക്ലോഷർ കാണണം. അപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ പ്ലസ്. അപ്പോൾ ഇനീഷ്യലി ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി മുഴുവൻ ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. എ ടു ബി സി, ഡി ടു ഇ, ബി സി ടു ഡി, എ ടു ഡി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എയുടെ ക്ലോഷർ കാണുന്ന സമയത്ത് ഇനീഷ്യലി എ അതിലുണ്ടായിരിക്കും. ഓക്കെ, ദെൻ നിങ്ങൾ ഈ ലെഫ്റ്റിൽ എ എവിടെയാണോ വരുന്നത് നോക്കുക. ഇവിടെ എ ഉണ്ട്, എയുടെ റൈറ്റിൽ ഏതാണ് വരുന്നത്, ബിയും സിയും ആണ്. അപ്പോൾ നിങ്ങൾക്ക് എ കിട്ടിക്കഴിഞ്ഞാൽ ബിയും സിയും കിട്ടും. ദെൻ നിങ്ങൾക്ക് ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കിട്ടും, ഡി കിട്ടും. ബിയും സിയും കിട്ടിയാൽ ഡി കിട്ടും. ഡി കിട്ടിയാൽ, ഇവിടെ ഡി കിട്ടി, ഡി കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് കിട്ടും, ഇ കിട്ടും. അപ്പോൾ എയുടെ ക്ലോഷർ എന്ന് പറയുന്നത് ഏതാണ്, എ ബി സി ഡി ഇ എന്ന് പറഞ്ഞാൽ മുഴുവൻ ആട്രിബ്യൂട്ട്സും വരുന്നുണ്ട്. അതായത് എ എന്ന് പറയുന്നത് സൂപ്പർ കീ ആണ്, കാൻഡിഡേറ്റ് കീ ആണ്, പ്രൈമറി കീ ആണ്. അതിലേക്ക് നമുക്ക് വരാം. അടുത്തത് നമ്മൾ ബിയുടെ ക്ലോഷർ കാണാണ്, ബി പ്ലസ്. അപ്പോൾ ഇനീഷ്യലി ഏത് വരും, ബി അതിൽ വരും. വേറെ നിങ്ങൾ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷനും ഇല്ല. അതുകൊണ്ട് ബിയുടെ ക്ലോഷർ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്, ബി മാത്രമാണ്. നെക്സ്റ്റ് നിങ്ങൾ സി പ്ലസ് കാണുന്നു. അപ്പോൾ സി പ്ലസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷനും ഇല്ല. അപ്പോൾ ഇവിടെ സി മാത്രമാണ് ഉണ്ടായിരിക്കുക. അടുത്ത നിങ്ങൾ ഡി പ്ലസ് കാണുന്നു. അപ്പോൾ ഡി പ്ലസ് കാണുന്ന സമയത്ത്, അതായത് ഡിയുടെ ക്ലോഷർ കാണുന്നു. അപ്പോൾ ഡിയുടെ ക്ലോഷറിൽ ആദ്യം ഡി ഉണ്ടായിരിക്കും, പിന്നെ ഡിയുടെ റൈറ്റിൽ വരുന്ന, ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഉണ്ട്, അതിൻ്റെ റൈറ്റിൽ ഏതാണുള്ളത്, ഇ ആണുള്ളത്, ഇ ആണ്. ദെൻ ഡിയും ഇയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞാൽ ഡിയുടെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഡി ഇ ആണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് എടുക്കുന്ന സമയത്ത് എല്ലാ ആട്രിബ്യൂട്ടിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എ കിട്ടുന്ന സമയത്താണ്. അതായത് എയുടെ ക്ലോഷറിൽ എല്ലാ ആട്രിബ്യൂട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് എ എന്ന് പറയുന്നത് സൂപ്പർ കീ ആണ്, കാൻഡിഡേറ്റ് കീ ആണ്, പ്രൈമറി കീ ആണ്. അപ്പോൾ സൂപ്പർ കീ എന്താണ്, യുണീക്കായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന കീ ആണ് സൂപ്പർ കീ. ആ സൂപ്പർ കീയിലെ ഏറ്റവും മിനിമൽ ആണ് കാൻഡിഡേറ്റ് കീ. ആ കാൻഡിഡേറ്റ് കീയിൽ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുന്നു, അതാണ് പ്രൈമറി കീ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓപ്ഷനിൽ നോക്കാം,
ഇവിടുത്തെ ആൻസർ ഏതാണ്? എ ആണ്. അപ്പൊ പ്രൈമറി കീ ഏതാണ്? എ ആണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എ ബി എ ഡി ഇത് രണ്ടും എ ബി ആണെങ്കിലും നമുക്ക് എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആട്രിബ്യൂട്ടും കിട്ടും എന്ന് പറഞ്ഞാൽ എ ബി കിട്ടിയാലും നമുക്ക് എല്ലാം കിട്ടും എന്ന് പറഞ്ഞാൽ എ ബിയും നമുക്ക് യുണീക്കായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കീ ആണ്. പക്ഷേ ഇത് പ്രൈമറി കീ അല്ല, സൂപ്പർ കീ ആണ്. ഇത് പ്രൈമറി കീ അല്ല, സൂപ്പർ കീ ആണ്. കാരണം എന്താണ്? യുണീക്കായി ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെയാണ് സൂപ്പർ കീ. പക്ഷേ അതിലെ മിനിമൽ ആണ് കാൻഡിഡേറ്റ് കീ. ആ കാൻഡിഡേറ്റ് കീയിൽ ഒന്നാണ് പ്രൈമറി കീ. ഇനി അതേപോലെ തന്നെ എ ഡി എന്താണ്? സൂപ്പർ കീ ആണ്. അതായത് എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടുമല്ലോ. അപ്പൊ എ ഡി എന്ന് പറയുന്നതും യുണീക്കായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കീ തന്നെയാണ്. പക്ഷേ എ ഡി എന്തല്ല? പ്രൈമറി കീ അല്ല. ഇനി നിങ്ങൾ ബി സി എടുക്കാന്ന് വിചാരിക്കാം. ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് ബി സിയുടെ ക്ലോഷർ കാണാന്ന് വിചാരിക്കാം. അപ്പൊ ബി കിട്ടും, സി കിട്ടും. ബിയും സിയും കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് കിട്ടും? ഡി കിട്ടും. ഡി കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് കിട്ടും? ഇ കിട്ടും. ഓക്കെ, ഈ ബി സി ഡി ഇ കിട്ടിയാൽ നിങ്ങൾക്ക് എ എവിടുന്നും കിട്ടുന്നില്ല. കാരണം ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ എവിടെയും എ കാണുന്നില്ല. അതായത് ബി സി എന്നുള്ളത് സൂപ്പർ കീ തന്നെ അല്ല. ഇത് സൂപ്പർ കീ തന്നെ അല്ല. പ്രൈമറി കീ ആണെങ്കിൽ ആദ്യം എന്താണോ സൂപ്പർ കീ ആവണം. ഇത് സൂപ്പർ കീ തന്നെ അല്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, എ ആണ് ഇവിടുത്തെ പ്രൈമറി കീ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? മിനിമൽ കവർ എഫ് ഡാഷ് ഓഫ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസ് അറ്റ് എഫ് ഈസ്. എന്നിട്ട് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് മിനിമൽ കവർ എഫ് ഡാഷ്? ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ മിനിമൽ കവർ ഏതാണ്? അപ്പൊ അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. ഇനീഷ്യലി നമ്മുടെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്ത് നോക്കുക. എ പ്രൊഡ്യൂസ് ബി സി, ദെൻ ഡി പ്രൊഡ്യൂസ് ഡി ടു ഇ, ദെൻ ബി സി ടു ഡി, ദെൻ എ ടു ഡി. ഈ നാലെണ്ണാണ് നമ്മുടെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഇനി മിനിമൽ കവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് ഒരു മൂന്ന് സ്റ്റെപ്പ് പ്രോസസ് ആണ്, ത്രീ സ്റ്റെപ്പ് പ്രോസസ് ആണ്. അപ്പൊ ഇതിലെ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ഇതിനെല്ലാം നമ്മൾ സിംഗിൾ ടൺ പ്രൊഡക്ഷൻ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. അതായത് ശ്രദ്ധിക്കുക, എ ടു ബി, എ ടു സി, നമ്മൾ ഒന്നാമത്തെ പ്രൊഡക്ഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. എ ടു ബി സി എന്നുള്ളത് നമ്മൾ സിംഗിൾ ആയിട്ട് എഴുതുന്നു, സിംഗിൾ ടൺ പ്രൊഡക്ഷൻ ആയിട്ട് എഴുതുന്നു. എ ടു ബി, എ ടു സി നമ്മൾ ഡികമ്പോസ് ചെയ്ത് എഴുതുന്നു. ദെൻ അടുത്തത് ഡി ടു ഇ, അതേപോലെ എഴുതുന്നു ഡി ടു ഇ. ദെൻ അടുത്തത് ഏതാണ്? ബി സി ടു ഡി. അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. ബി സി ടു ഡി എന്ന് പറഞ്ഞാൽ ബി ടു ഡിയും സി ടു ഡിയും അല്ല. കാരണം റൈറ്റ് സൈഡിൽ പ്രൊഡക്ഷൻ വരുന്നത് കുറയാനുണ്ടെങ്കിലാണ് നമ്മൾ ഡികമ്പോസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ആക്ച്വലി ബി സി ആണ് ഡി എ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബി ഒരിക്കലും ബി ഒറ്റയ്ക്ക് ഡി എ ഡിറ്റർമൈൻ ചെയ്യുകയല്ല. അതുകൊണ്ട് ബി സി ടു ഡി എന്നുള്ളത് അതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ബി സി ടു ഡി എന്തുകൊണ്ട് അതേപോലെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒന്നിലധികം വരുന്നതാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. ലെഫ്റ്റിൽ ഈ ബിയും സിയും ഒരുമിച്ച് വന്നാലാണ് അവിടെ ഡി എ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എ ടു ഡി അതേപോലെ എഴുതാം. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഇപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. എന്തുകൊണ്ട്? ഇവിടെ എ ടു ബി സി, ഇവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിൽ എല്ലാം സിംഗിൾ പ്രൊഡക്ഷനേ വരും. അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. അതിൽ ഈ ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് റിഡണ്ടന്റ് ആട്രിബ്യൂട്ട്സിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. റിഡണ്ടന്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ എ ടു ബി, നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഏതാണ്? എ ടു ബി ആണല്ലോ. ഈ എ ടു ബി റിഡണ്ടന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്ഷനെ മാറ്റി നിർത്തിയിട്ട് എയുടെ ക്ലോഷർ കാണാം. അതായത് ഇവിടെ ക്ലോഷർ കാണേണ്ടത് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയതിൽ വെച്ചിട്ടാണ് നമ്മൾ ക്ലോഷർ കാണേണ്ടത്. അപ്പൊ എയുടെ ക്ലോഷർ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി എ ഉണ്ടാവും, ദെൻ എ ടു സി, അപ്പൊ സി ഉണ്ടായിരിക്കും, ഇവിടെ എ ടു ഡി, ഡിയും ഉണ്ടായിരിക്കും. അപ്പൊ എ സി ഡി, നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്ന ഏതാണ്? എ ടു ബി ആണ്. അപ്പൊ അതിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് നമ്മൾ എയുടെ ക്ലോഷർ കാണുക. ആ സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ബി കിട്ടുന്നുണ്ടെങ്കിൽ അത് റിഡണ്ടന്റ് ആണ്. മനസ്സിലായോ? ഇവിടെ എ ടു ബി നമുക്ക് കിട്ടി,
മീൻസ് അത് ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. ആ പ്രൊഡക്ഷൻ നമ്മൾ അതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എയുടെ ക്ലോഷർ കാണാം. ആ ക്ലോഷർ കാണുന്ന സമയത്ത് ഇവിടെ റൈറ്റിൽ വീണ്ടും നമുക്ക് ബി കിട്ടുകയാണെങ്കിലാണ് ഇത് റിഡൻഡന്റ്. ഇപ്പൊ ഇവിടെ ഈ കേസിൽ റിഡൻഡന്റ് അല്ല. ഓക്കെ, ഇനി രണ്ടാമത്തത് എ ടു സി നോക്കാം. നമ്മൾ എ ടു സി, എ ടു സിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, എയുടെ ക്ലോഷർ കാണാം. നേരത്തെ ചെയ്ത അതേപോലെ. അപ്പൊ നമുക്ക് ഏതാണ് കിട്ടുക, എ കിട്ടും, ദെൻ നമുക്ക് എന്ത് കിട്ടും, ബി കിട്ടും. എ കിട്ടിയാൽ ബി കിട്ടും, ദെൻ എ കിട്ടിയാൽ ഡി കിട്ടും. ഓക്കെ, എ ബി ഡി. അപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ സി ഇവിടെ റൈറ്റ് സൈഡിൽ ഉണ്ടോ, ഇവിടെ ബി റൈറ്റ് സൈഡിൽ ഉണ്ടോ എന്നാണ് നോക്കിയത്. അതേപോലെ ഈ സി റൈറ്റ് സൈഡിൽ ഉണ്ടോ നോക്കാം. ഇവിടെയും സി റൈറ്റ് സൈഡിലില്ല, അതുകൊണ്ട് എ ടു സി എന്നുള്ളതും റിഡൻഡന്റ് അല്ല. ഓക്കെ, ഇനി അതിനുശേഷം എ ടു സി നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്ഷൻ നോക്കുകയാണ് ഡി ടു ഇ. ഡി ടു ഇ ഇതിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഡിയുടെ ക്ലോഷർ കാണുന്നു. അപ്പൊ ഡിയുടെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് ഡി കിട്ടും. ഡി ടു ഇ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എ ടു ബി, എ ടു സി, ബി സി ടു ഡി, എ ടു ഡി, ഇവിടെ നമുക്ക് പിന്നെ ഒന്നും കിട്ടാനില്ല. കാരണം ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ഡി ടു ഇ മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ എന്തല്ല, റിഡൻഡന്റ് അല്ല. അതായത് ഈ ഇ എന്നുള്ളത് ഇപ്പൊ റൈറ്റ് സൈഡിൽ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതും റിഡൻഡന്റ് അല്ല. ഇനി അടുത്തത് ബി സി ടു ഡി. ബി സി ടു ഡി, ബി സി ടു ഡിയെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബി സിയുടെ ക്ലോഷർ കാണുക. ഓക്കെ, ബി സിയുടെ ക്ലോഷർ കാണുന്ന സമയത്ത് നമുക്ക് ബി കിട്ടും, സി കിട്ടും. ബി സി ടു ഡി എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്താണ്. ബിയും സിയും കിട്ടിയാൽ നമുക്ക് വേറെ ഏതെങ്കിലും പിന്നെ കിട്ടുമോ? ബി സി ടു ഡി എന്നുള്ളത് നമ്മൾ മാറ്റി നിർത്തി, അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. അപ്പോ ബി സി ടു ഡി എന്നുള്ളതും എന്തല്ല, റിഡൻഡന്റ് അല്ല. അതായത് ഈ ഡി എന്നുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ കിട്ടിയിട്ടില്ലല്ലോ, ഈ ഡി എന്നുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ബി സി ടു ഡി എന്നുള്ളതും റിഡൻഡന്റ് അല്ല. ഇനി ഏറ്റവും അവസാനമുള്ള എ ടു ഡി. എ ടു ഡി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എയുടെ ക്ലോഷർ കാണാം. അപ്പൊ എ പ്ലസ് കാണുന്ന സമയത്ത് നമുക്ക് എ കിട്ടും. എ കിട്ടിയാൽ നമുക്ക് ഏത് കിട്ടും, ബി കിട്ടും. ബി കിട്ടിയാൽ നമുക്ക് ഏത് കിട്ടും, സി കിട്ടും. ബി സി കിട്ടിയാൽ നമുക്ക് ഏത് കിട്ടും, ബി സി കിട്ടിയാൽ ഏത് കിട്ടും, ഡി കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എ ടു ഡി, നമുക്കിവിടെ ഡി ഉണ്ട്, ഇതിനെ മാറ്റി നിർത്തിയാലും നമുക്ക് എന്ത് തന്നെ കിട്ടി, ഈ റൈറ്റ് സൈഡിൽ ഡി കിട്ടി. ഈ ഡി നമ്മൾ ഈ എ ടു ഡി എന്നുള്ള പ്രൊഡക്ഷൻ മാറ്റി നിർത്തിയാലും നമുക്ക് ഡി കിട്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ എന്താണ്, ഈ എ ടു ഡി എന്നുള്ള പ്രൊഡക്ഷൻ എന്താണ്, റിഡൻഡന്റ് ആണ്, റിഡൻഡന്റ് ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെ റിമൂവ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷനിൽ എ ടു ഡി ഏതിലെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനും തെറ്റായിരിക്കും. ഇപ്പൊ ഈ നാല് ഓപ്ഷൻ നോക്കുക, അതിൽ എ ടു ഡി ഏതിലെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുക, അതും തെറ്റായിരിക്കും. ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്ന എ ടു ഡി ഇവിടെ ഉണ്ട്, അപ്പൊ ഇതെന്താണ്, തെറ്റാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഓപ്ഷൻ ബി നമ്മൾ എന്ത് ചെയ്ത് ഒഴിവാക്കി, രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ ഓപ്ഷൻ സിയും ഒഴിവാക്കി. ഇനി നമുക്ക് ഇതിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പൊ കിട്ടിയ പ്രൊഡക്ഷനിൽ നമ്മൾ എ ടു ഡി ആണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത്, റിഡൻഡന്റ് ആണ്, അതുകൊണ്ട് റിമൂവ് ചെയ്തു. ഇപ്പൊ നമുക്കുള്ള പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അതേപോലെ എഴുതുക. എ ടു ബി, എ ടു സി, ഇതൊന്നും റിഡൻഡന്റ് അല്ലാത്ത പ്രൊഡക്ഷൻസ് ആണ്. ദെൻ ഡി ടു ഇ, അതിനുശേഷം ബി സി ടു ഡി. ഓക്കെ, ഇത്രയാണ് നമുക്ക് റിഡൻഡന്റ് അല്ലാത്ത പ്രൊഡക്ഷൻസ് കിട്ടിയത്. എ ടു ഡി എന്നുള്ളത് നമ്മൾ റിമൂവ് ചെയ്തു കഴിഞ്ഞ സ്റ്റെപ്പില്. ഇനി ഇവിടെ നിങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ രണ്ടെണ്ണം വരുന്നത് നോക്കാം. ഇപ്പൊ ഈ സിംഗിൾ പ്രൊഡക്ഷൻ ഒക്കെ അതേപോലെ എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി അടുത്ത ബി സി ടു ഡി എന്നുള്ളത് ഈ ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ബിയുടെ ക്ലോഷർ കാണുന്ന സമയത്ത്, ബിയുടെ ക്ലോഷർ കാണുന്ന സമയത്ത് സി വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ബിയുടെ ക്ലോഷർ കാണാം, അതിൽ നമുക്ക് സി കിട്ടുന്നുണ്ടോ നോക്കാം. നിങ്ങൾ ബിയുടെ ക്ലോഷർ കാണാമെന്ന് വിചാരിക്കുക, ബിയുടെ ക്ലോഷർ ബി പ്ലസ്. ഇതിൽ ബി പ്ലസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബി മാത്രമല്ലേ കിട്ടൂ, നിങ്ങൾ ഈ ഒരു ഈ പ്രൊഡക്ഷൻസ് ചെക്ക് ചെയ്യാം. ഇതിൽ ബി പ്ലസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബി മാത്രമേ കിട്ടൂ, ബിയുടെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ബി മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സിയുടെ ക്ലോഷർ കാണുക, സിയുടെ ക്ലോഷർ കണ്ടിട്ട് അതിൽ നിങ്ങൾ ബി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബിയുടെ ക്ലോഷർ കാണുന്ന സമയത്ത് സി വരുന്നുണ്ടോ നോക്കുക, സിയുടെ ക്ലോഷർ കാണുന്ന സമയത്ത് ബി വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നിങ്ങൾ അവിടെ സിയുടെ ക്ലോഷർ കാണുക, സിയുടെ ക്ലോഷർ കാണുന്ന സമയത്ത് ഇവിടെ സിയുടെ ക്ലോഷർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ഒറ്റയ്ക്ക് സി വന്നിട്ടുണ്ടോ, ഇല്ല. അപ്പൊ സി മാത്രമാണ് സിയുടെ ക്ലോഷർ എന്ന് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇനി ഡീകമ്പോസ് ചെയ്യാനോ ചെറുതാക്കാനോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ, അതായത് ഇതാണ് നമ്മുടെ മിനിമൽ കവർ, എഫ് ഡാഷ് എന്ന് പറയുന്ന നമ്മുടെ ആൻസർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഓപ്ഷൻ ഡി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് തെറ്റാണ്. കാരണം എന്താണ്, ഇവിടെ ബി ടു ഡി സി ടു ഡി ആണ്, അത് തെറ്റാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, എ ടു ബി, എ ടു സി, ബി സി ടു ഡി, ഡി ടു ഇ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം ചെയ്ത് എത്രയേ ഉള്ളൂ, നമ്മൾ ഇതിനെ വീണ്ടും ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ചെറുതാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സിയുടെ പ്രൊഡക്ഷനിൽ ബി വരികയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രം എഴുതിയാൽ മതി? സി എന്ന് മാത്രം എഴുതിയാൽ മതി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇത്ര ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, ബിയുടെ ക്ലോഷർ കാണാം, അതിൽ സി വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. ഒഴിവാക്കാം എന്നാൽ ഇതിനെ ഒന്നുകൂടി ചെറുതാക്കാം. ഈ ഒരു കേസിൽ ഒന്നും ചെയ്യാനില്ല, കാരണം ബിയുടെ പ്രൊഡക്ഷൻ കണ്ടപ്പോൾ സി ഇല്ല. ഇനി സിയുടെ പ്രൊഡക്ഷൻ അല്ല, ക്ലോഷർ കണ്ടപ്പോൾ. ഇനി സിയുടെ ക്ലോഷർ കണ്ടപ്പോൾ ബിയും ഇല്ല. അതുകൊണ്ട് നമുക്ക് ആ പ്രൊഡക്ഷൻ അതേപോലെ എഴുതാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഐഡന്റിഫൈ ദ റിഡണ്ടന്റ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ഇൻ എഫ്. അപ്പോൾ ഇതിൽ ഏതാണ് റിഡണ്ടന്റ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി? അപ്പോൾ നമുക്ക് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് ഉണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ തൊട്ട മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് എന്തായിരുന്നു? മിനിമൽ കവർ കണ്ടെത്താനായിരുന്നു. ഈ മിനിമൽ കവർ കണ്ടെത്തുന്ന സമയത്ത് അതിൽ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് പ്രോസസ്സാണെന്ന് പറഞ്ഞു. അതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് റിഡണ്ടന്റ് ഡിപ്പെൻഡൻസിയെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി റിഡണ്ടന്റ് ഡിപ്പെൻഡൻസി കണ്ടെത്തിയിട്ടുണ്ട്. എ ടു ഡി ആണ് ഇതിലെ റിഡണ്ടന്റ് ഡിപ്പെൻഡൻസി, അത് നമ്മൾ കണ്ടെത്തിയതാണ്. ഇപ്പോൾ നിങ്ങൾ തൊട്ട മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസ്യൂം ദാറ്റ് ഗിവൺ ടേബിൾ ആർ ഈസ് ഡികമ്പോസ്ഡ് ഇൻ ടു ടേബിൾസ് ആർ വൺ എ ബി സി വിത്ത് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് എഫ് വൺ എ ടു ബി എ ടു സി ആൻഡ് ആർ ടു എ ഡി ഇ with functional dependency set F2 equals A to D, D to E. Which of the following option is true with respect to given decomposition? ഇപ്പോൾ ഇവിടെ നമ്മുടെ റിലേഷനെ രണ്ട് റിലേഷൻ ആയിട്ട് രണ്ട് ടേബിൾസ് ആയിട്ട് ഡിക്കമ്പോസ് ചെയ്തു. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ പ്രോപ്പർട്ടി ഇസ് ഫോളോൺ. രണ്ടാമത്തേത് ആർ വൺ ആൻഡ് ആർ ടു ആർ ബോത്ത് ഇൻ 2NF. മൂന്നാമത്തേത് ആർ വൺ ഈസ് ഇൻ 2NF ആൻഡ് ആർ ടു ഈസ് ഇൻ 3NF. ലാസ്റ്റ് ഓപ്ഷൻ ഡി, ആർ വൺ ഈസ് ഇൻ 3NF ആൻഡ് ആർ ടു ഈസ് ഇൻ 2NF. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആണോ അല്ലേ, ഈ ഡീകമ്പോസ് ചെയ്ത റിലേഷൻസ് ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനീഷ്യലി നമുക്കറിയാം നമ്മുടെ റിലേഷൻ ആറാണ്, അതിൽ അഞ്ച് ആട്രിബ്യൂട്ട്സ് ആണുള്ളത് എ ബി സി ഡി ഇ. ഇതിനെ നമ്മൾ ഡിക്കമ്പോസ് ചെയ്തു ആർ വൺ, അതിനുള്ള ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എ ബി സി ആണ്, ആർ എ ബി സി, ആർ വൺ എ ബി സി. ദെൻ അടുത്ത റിലേഷൻ ആർ ടു, ആർ ടുവിലുള്ള വരുന്നത് എ ഡി ഇ ആണ്, എ ഡി ഇ ആണ്. ഇനി ആർ വണ്ണിലെ ഡിപ്പെൻഡൻസീസ്, ഇവിടുത്തെ ഡിപ്പെൻഡൻസി സെറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എ ടു ബി എ ടു സി ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യനിലുള്ളതാണ്, എ ടു ബി എ ടു സി ആണ്. ഇനി ആർ ടു ഉള്ളത് എ ടു ഡി ഡി ടു ഇ, എ ടു ഡി ഡി ടു ഇ. ഇത് നമുക്ക് ഇനീഷ്യലി അറിയുന്നതാണ്, ക്വസ്റ്റ്യനിൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് വൺ, ഇതാണെങ്കിൽ എഫ് ടു. മീൻസ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് ഒന്നാമത്തെ റിലേഷനിലുള്ളതായതുകൊണ്ട് എഫ് വൺ, രണ്ടാമത്തെ റിലേഷനിലുള്ളതായതുകൊണ്ട് എഫ് ടു. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എഫ് വൺ യൂണിയൻ എഫ് ടു ക്ലോഷർ ഈക്വൽസ് എഫ് ക്ലോഷർ. എഫ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ആദ്യം ഇനീഷ്യലി എടുത്ത റിലേഷൻ ഉണ്ടല്ലോ, ആ റിലേഷനിൽ നമ്മളൊരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ക്ലോഷറും ഇത് രണ്ടും കൂടെ എടുക്കുന്നതിൻ്റെ യൂണിയൻ, ഇത് രണ്ടും കൂടെ ഉള്ളതിൻ്റെ ക്ലോഷറും എടുക്കുന്ന സമയത്ത് ഈക്വൽ ആണെങ്കിൽ അവിടെ നമ്മൾ പറയും ഇത് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി പ്രിസർവ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് നോട്ട് ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആണെന്ന് പറയും. ഇനി ഇതിൻ്റെ ക്ലോഷർ കാണുന്നു പറയുന്ന സമയത്ത്, ഇപ്പോൾ എഫ് വൺ യൂണിയൻ എഫ് ടു ക്ലോഷർ, അപ്പോൾ നമ്മൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് എ പ്ലസ്, എയുടെ ക്ലോഷർ കാണുന്നു എ പ്ലസ്. അപ്പോൾ നമ്മൾ അവിടെ എ പ്ലസ് കാണുന്നതിൻ്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
നമുക്ക് ഇനീഷ്യലി നമ്മുടെ റിലേഷൻ ഉണ്ട്, നമ്മുടെ ആർ എ ബി സി ഡി ഇ, ആർ എ ബി സി ഡി ഇ. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്മുടെ ആദ്യം തന്ന സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നാലാമത്തതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ റിലേഷനിലെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതാണ് എ ടു ബി സി, ഡി ടു ഇ, ബി സി ടു ഡി, എ ടു ഡി. അപ്പൊ ഇവിടെ നിങ്ങൾ കാണേണ്ടത് ആദ്യം എയുടെ ക്ലോഷർ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എയുടെ ക്ലോഷർ കാണുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, എയുടെ ക്ലോഷർ എന്ന് പറയുന്ന സമയത്ത് എ ഉണ്ട്, എ കിട്ടിയാൽ നമുക്ക് ഏത് കിട്ടും, ബി കിട്ടുന്നുണ്ട്, എ കിട്ടിയാൽ നമുക്ക് സി കിട്ടുന്നുണ്ട്, എ കിട്ടിയാൽ നമുക്ക് ഡി കിട്ടുന്നുണ്ട്, ഡി കിട്ടിയാൽ നമുക്ക് ഇ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ആട്രിബ്യൂട്ടും എയുടെ ക്ലോഷറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എ ടു ബി സി, ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ എയുടെ റൈറ്റ് സൈഡിൽ ബി സി വരുന്നുണ്ടല്ലോ, എ ടു ബി സി. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിപ്പെൻഡൻസി എന്താണ്, ശരിക്കും ഡിപ്പെൻഡൻസി പ്രിസേർവിംഗ് ആണ്. ഇനി രണ്ടാമത് നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ഡി ആണ്. ഇപ്പൊ നമ്മൾ എ ക്ലോഷർ കണ്ട പോലെ അടുത്ത് നമ്മൾ കാണേണ്ടത് ഡി ക്ലോഷർ ആണ്. ഡി ക്ലോഷർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ഡിക്കമ്പോസ് ചെയ്ത റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഡി വരും, ഡി കിട്ടിയാൽ നമുക്ക് ഏത് കിട്ടും, ഇ കിട്ടും. അത്രമാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ബിയും സിയും ആണ്, ആദ്യം ഡി ആണ്, ഡി ഓൾറെഡി വന്നു, ഡി കിട്ടിയാൽ നമുക്ക് ഏത് കിട്ടും, ഇ കിട്ടും. അപ്പൊ ഡി ടു ഇ എന്നുള്ളതും ഇവിടെ എന്താവുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്, ഡി ഇ ഉണ്ട്, ഇവിടെ ലെഫ്റ്റിൽ ഡി ഉണ്ട്. അപ്പൊ ഡി ടു ഇ എന്നുള്ളതും ഇതിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ മൂന്നാമത് കാണേണ്ടതാണ് ബി സി ടു ഡി, അതായത് ബി സിയുടെ ക്ലോഷർ ആണ് ഇവിടെ കാണേണ്ടത്. ബി സി പ്ലസ്, ബി സിയുടെ ക്ലോഷർ കാണുന്ന സമയത്ത് ബി ഉണ്ട്, സി ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ ഏതെങ്കിലും ബി സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഇനി അതല്ല, ബിയും സിയും കിട്ടിയാൽ നമുക്ക് ഏതെങ്കിലും ഇവിടെ കിട്ടുന്നുണ്ടോ? നമ്മൾ നോക്കേണ്ടത് ഈ നാലെണ്ണമാണ്. ഏതെങ്കിലും കിട്ടുമോ? ഇനി ഒന്നും കിട്ടില്ല, ബിയും സിയും മാത്രമാണ് കിട്ടുക. അതായത് ബി സി ടു ഡി, ബി സി ടു ഡി എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതെന്തല്ല, ഡിപ്പെൻഡൻസി പ്രിസേർവിംഗ് അല്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒന്ന് നമുക്ക് ആ ഒരു ക്ലോഷറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിത് പറയാം, എന്ത്, ഇത് ഡിപ്പെൻഡൻസി പ്രിസേർവിംഗ് അല്ല, ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത ചെക്ക് ചെയ്യുന്നത് ഇതിന്റെ നോർമൽ ഫോം ഏതാണ് എന്നാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ബാക്കി മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്, ആർ വൺ ആൻഡ് ആർ ടു ആർ ബോത്ത് ഇൻ ടു എൻ എഫ്, ഒന്നെങ്കിൽ ടു എൻ എഫ് ആണ് അല്ലെങ്കിൽ ത്രീ എൻ എഫ് ആണ്. അപ്പൊ മൂന്ന് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പറയുന്ന എന്താണ്, ആർ വൺ ടു എൻ എഫിലാണ്, ആർ ടു ത്രീ എൻ എഫിലാണ്. ഇവിടെ പറയുന്ന ആർ വൺ ത്രീ എൻ എഫിലാണ്, ആർ ടു ടു എൻ എഫിലാണ്. അപ്പൊ ഇതിലും ഈ മൂന്നെണ്ണത്തിൽ ഏതാണ്, അതായത് ആർ വണ്ണിന്റെയും റിലേഷൻ വണ്ണിന്റെയും റിലേഷൻ ടുവിന്റെയും നോർമൽ ഫോം ഏതാണ്, ഹയസ്റ്റ് നോർമൽ ഫോം ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ അവിടെ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ആർ വൺ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് ആർ വണ്ണിന്റെ നോക്കാം. ആർ വൺ എന്ന് പറയുന്ന റിലേഷനിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് എ ബി സി ആണ്. ഇതിൽ വരുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് എന്ന് പറയുന്നത് എ ടു ബി എ ടു സി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഡിപ്പെൻഡൻസി എടുക്കുക എ ടു ബി. ഇത് തേർഡ് നോർമൽ ഫോമിലാണോ, ഈ ഡിപ്പെൻഡൻസി തേർഡ് നോർമൽ ഫോമിലാണോ, അല്ലെങ്കിൽ ബി സി എൻ എഫ് ആണോ? നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കോമൺ ആയിട്ട് നോക്കുക ബി സി എൻ എഫ് ആണോ എന്ന് ആദ്യം നോക്കുക. ബി സി എൻ എഫ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തേർഡ് നോർമൽ ഫോമും സെക്കൻഡ് നോർമൽ ഫോമും ആയതുകൊണ്ട് നമ്മൾ തേർഡ് ആണോ സെക്കൻഡ് ആണോ നോക്കിയാൽ മതി. അപ്പൊ ആദ്യം നമ്മൾ തേർഡ് നോക്കുന്നു. അപ്പൊ ഇവിടെ തേർഡ് നോർമൽ ഫോം പറയുന്നത് എ ടു ബി. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, എ ടു ബി എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, അല്ല ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ, ഒന്നുകിൽ എ സൂപ്പർ കീ ആയിരിക്കണം അല്ലെങ്കിൽ ബി എന്നുള്ളത് പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. ഒന്നുകിൽ എ സൂപ്പർ കീ ആയിരിക്കണം അല്ലെങ്കിൽ ബി എന്നുള്ളത് പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇനീഷ്യലി ഇതിന്റെ പ്രൈമറി കീ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ പ്രൈമറി കീ കണ്ട സമയത്ത് നമുക്കറിയാം എ എന്നുള്ളത് ഇവിടുത്തെ സൂപ്പർ കീ ആണ്. ഇനിയിപ്പോ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിലും എ സൂപ്പർ കീ ആണ്, കാരണം ഇവിടെ എ ബി സി ആണ്, എ കിട്ടി കഴിഞ്ഞാൽ ബിയും സിയും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എ എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്, കാൻഡിഡേറ്റ് കീ ആണ്, സൂപ്പർ കീ ആണ്. അപ്പൊ ഇത് ഈ എ ടു ബി എന്നുള്ളത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, തേർഡ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം എ സൂപ്പർ കീ ആണല്ലോ, അതുകൊണ്ട് ഇത് തേർഡ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി അടുത്ത ഡിപ്പെൻഡൻസി നമ്മൾ ചെക്ക് ചെയ്യാണ് എ ടു സി. എ ടു സി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ എ എന്തായിരിക്കണം, സൂപ്പർ കീ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ സൂപ്പർ കീ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയാണ്, സൂപ്പർ കീ തന്നെയാണ്. അതായത് ഈ രണ്ട് റിലേഷനും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നു, തേർഡ് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ഓപ്ഷനിലേക്ക് വന്നാൽ ആർ വൺ ആൻഡ് ആർ ടു ആർ ബോത്ത് ഇൻ സെക്കൻഡ് നോർമൽ ഫോം, ആ ഓപ്ഷൻ കറക്റ്റ് ആണോ അല്ലേ, കറക്റ്റ് ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ശരിക്കും ആർ വൺ ആൻഡ് ആർ ടു ആർ ബോത്ത് ഇൻ സെക്കൻഡ് നോർമൽ ഫോം എന്നുള്ളത് കറക്റ്റ് ആണ്.
നമ്മൾ അതിലേക്ക് ആർ ടു ഇപ്പൊ ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ അത് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ആർ വൺ എന്നുള്ളത് ഏത് നോർമൽ ഫോം ആണെന്ന് കിട്ടി, തേർഡ് നോർമൽ ഫോം ആണെന്ന് കിട്ടി. തേർഡ് നോർമൽ ഫോം ആണെങ്കിൽ ഓൾറെഡി എന്ത് തന്നെയായിരിക്കും, സെക്കൻഡ് നോർമൽ ഫോം ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് ഞാൻ കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആർ വൺ തേർഡ് നോർമൽ ഫോമിൽ ആണെന്ന് പറയുന്ന ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ, ഈ ഡി മാത്രമേ ഉള്ളൂ. ആർ വൺ തേർഡ് നോർമൽ ഫോമിലാണെന്ന് പറയുന്ന ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ചെയ്യുന്ന ഇത് മാത്രം, ഈ ആർ വണ്ണിന്റെ ആൻസർ മാത്രം കണ്ടെത്തുന്ന സമയത്ത്, ഇതിന്റെ നോർമൽ ഫോം മാത്രം കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതെന്തുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല, അപ്രോപ്രിയേറ്റ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഐഡന്റിഫൈ ദ നോർമൽ ഫോം ഇൻ വിച്ച് റിലേഷൻ ആർ ബിലോങ് ടു. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ വൺ എൻ എഫ് ആണോ, ടു എൻ എഫ് ആണോ, ത്രീ എൻ എഫ് ആണോ, ബി സി എൻ എഫ് ആണോ, ബോയ്സ് കോഡ് നോർമൽ ഫോം ആണോ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇനീഷ്യലി ആർ എന്താന്ന് തന്നിട്ടുണ്ട്, അഞ്ച് ആട്രിബ്യൂട്ട്സ് ആണ് എ ബി സി ഡി ഇ. അതിൽ വരുന്ന ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് എ ടു ബി സി, ഡി ടു ഇ, ബി സി ടു ഡി, എ ടു ഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വളരെ ഈസി ആണ്. ഏത് നോർമൽ ഫോം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യത്തെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് എ ടു ബി സി. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എ എന്താണ്, നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട് എ നമ്മുടെ പ്രൈമറി കീ ആണ്. അപ്പൊ എ പ്രൈമറി കീ ആണെങ്കിൽ ഇത് സൂപ്പർ കീ ആയിരിക്കും. അപ്പൊ എ സൂപ്പർ കീ ആണെങ്കിൽ ഈ ഒരു റിലേഷൻ എന്താണ്, ത്രീ എൻ എഫിൽ ആണ്, അല്ലെങ്കിൽ ബി സി എൻ എഫിൽ ആണ്. സോറി, എ നമ്മളിവിടെ ബി സി എൻ എഫ് കൂടെ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇത് ബി സി എൻ എഫിൽ ആണെന്ന് പറയാം. ത്രീ എൻ എഫിൽ ആണ്, ഷോ ഓൾസോ ഇറ്റ് ഈസ് ഇൻ ബി സി എൻ എഫ്. ഇനി അടുത്ത റിലേഷൻ എടുക്കുകയാണ് ഡി ടു ഇ. ഡി ടു ഇ, ഇത് ഈ ഡി എന്ന് പറയുന്നത് നോൺ കീ ആണ്, അതായത് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. ഇ എന്ന് പറയുന്നതും നോൺ പ്രൈം ആണ്, അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഒന്നും ഇല്ല. അതുപോലെ ഇത് എന്താണ്, അറ്റോമിക് ആണ്. അതുകൊണ്ട് ഇത് എന്ത് പറയാം, നമുക്ക് ഇത് സെക്കൻഡ് നോർമൽ ഫോമിലാണ്. അപ്പോ ഓർത്ത് വെക്കുക, രണ്ടാമത്തെ തന്നെ സെക്കൻഡ് നോർമൽ ഫോമിലായി. നിങ്ങൾ ആദ്യത്തെ ഇത് നമുക്ക് ബി സി എൻ എഫ് ആണ് കിട്ടി, രണ്ടാമത്തെ ചെക്ക് ചെയ്തപ്പോൾ ഇത് സെക്കൻഡ് നോർമൽ ഫോം ആണ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് മൊത്തം എടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഇനി സെക്കൻഡ് നോർമൽ ഫോം ആണെന്നേ പറയാൻ പറ്റൂ. ഇത് ബി സി എൻ എഫ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് നമ്മൾ മുഴുവനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറുത് ഏതാണോ വരുന്നത് അതായിരിക്കും നമ്മുടെ റിലേഷന്റെ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസ്, അല്ല റിലേഷന്റെ നോർമൽ ഫോം അതാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത നിങ്ങൾ ബി സി ടു ഡി എടുക്കാന്ന് വിചാരിക്കാം. ബി സി ടു ഡി എടുക്കുകയാണെങ്കിൽ ബിയും സിയും പ്രൈം ആട്രിബ്യൂട്ട്സ് അല്ല, ഡിയും പ്രൈം ആട്രിബ്യൂട്ട് അല്ല, കാൻഡിഡേറ്റ് കീയുടെ പാർട്ട് അല്ല. അതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്, സെക്കൻഡ് നോർമൽ ഫോം ആണ്. ഇനി അടുത്ത നിങ്ങൾ എ ടു ഡി എടുക്കുകയാണ് വിചാരിക്കുക. എ ടു ഡി എടുക്കുകയാണെങ്കിൽ എ എന്താണ്, സൂപ്പർ കീ ആണ്. എ സൂപ്പർ കീ ആണെങ്കിൽ ഇതെന്തായിരിക്കും, ബി സി എൻ എഫ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി ബി സി എൻ എഫ് ആണ്. നടുവിലുള്ള രണ്ടെണ്ണം എന്താണ്, ടു എൻ എഫ് ആണ്. അതുകൊണ്ട് ഇൻ ടോട്ടൽ നമ്മൾ പറയുന്നു ഇത് ഈ റിലേഷൻ ഏതിലായിരിക്കും, സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കും. ഓക്കെ, ഇങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അഞ്ചെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്കായി. ഓക്കെ, അപ്പോൾ ഒരു അതായത് നോർമലൈസേഷൻ്റെ ഒരു ഏരിയ എന്നാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും നോർമലൈസേഷൻ എന്ന് പറയുന്ന ഏരിയ ഡി ബി എം എസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.